Era is Arts and Science College, opposite Girls Higher Secondary School, Vandur. So students, in the end of the program, down the connection with Chiapo, the end of the connection with Madi, Namuki, but the little day, but a three go up, a triangle. It happened there. Palm, other than the basin where the 8 centimeter room, is in there, with a side, and just in the version of 5 centimeter room, the little. In that, angle BAC, that is, you will call it part of the DTN, BAC is not part of the DTN, the little. ഈ ഇവർ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാല് നമ്മളോട് ഈ ഒരു ട്രയാംഗിൾ വെച്ചിട്ട് ഈ ഒരു ത്രികോണം വെച്ചിട്ട് ഇങ്ങനത്തെ മൂന്ന് ത്രികോണങ്ങൾ മൂന്ന് ട്രയാംഗിളുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ത്രികോണം എ ബി പി, ട്രയാംഗിൾ എ ബി പി, ട്രയാംഗിൾ ബി സി ടു, ട്രയാംഗിൾ സി ആർ, അതായത് ത്രികോണം എ ബി പി, ബി സി ടു, സി ആർ, ഇങ്ങനെ മൂന്ന് ത്രികോണങ്ങൾ നമ്മൾ ഇതിൽ ഉണ്ടാക്കണം. പക്ഷെ ഉണ്ടാക്കുമ്പോൾ കണ്ടീഷൻ എന്നാൽ നമ്മൾ ഒന്നാമത്തെ തിയറം നമ്മൾ പറഞ്ഞ അതേ കണ്ടീഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞത് എന്താ വെച്ചാല് മൂന്ന് ത്രികോണങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ എല്ലാ ത്രികോണങ്ങൾക്കും ഒരേ ഏരിയ, ഒരേ പരപ്പളമായിരിക്കണം. ത്രീ ട്രയാംഗിൾസിനും നീഡ് ടു ബി സെയിം ഏരിയ. ഓക്കെ, അപ്പോൾ എല്ലാ ട്രയാംഗിൾ ത്രികോണങ്ങൾക്കും ഒരേ ഏരിയ, ഒരേ പരപ്പളവ് വേണം എന്നുള്ളതാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവർ തന്നിട്ടുണ്ട്. ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതേ ഹാവ് ഗിവൺ ബി എ ബി ഈക്വൽ ടു 90 ഡിഗ്രി, ബി സി ജി ഈക്വൽ ടു 60 ഡിഗ്രി, ആൻഡ് എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രി. അതായത് അവർ തന്നിട്ടുണ്ട് ഇതൊക്കെ ആംഗിളുകളാണ്, കോണുകളാണ്, ഈ കോണുകളുടെ കളറുകൾ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഇതാണ് നമ്മുടെ ഹിന്റ്. ഈ ഹിന്റ് വെച്ചിട്ടാണ് നമ്മൾ അത് ട്രയാംഗിൾ ഉണ്ടാക്കുന്നത്, ത്രികോണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ബി എ ബി ഈക്വൽ ടു 90 ഡിഗ്രി. നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആംഗിൾ എടുക്കാം, ബി എ ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ തിയറം, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു തിയറം വെച്ച് തന്നെ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. ഇപ്പോ ബി എ പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ട്രയാംഗിൾ ആയിരിക്കും വരിക, അതിൽ ബിയും എയും ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബി എ പി എന്ന് പറയുമ്പോൾ ഇവിടെ ആംഗിളും 90 ഡിഗ്രി ആണ്, ഈ ഒരു കോണത്തോട് കൂടി ഡിഗ്രി ആവണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ ബേസ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഈ ബേസിൽ ഈ ഒരു പാദത്തില് നമ്മുടെ ത്രികോണത്തിന്റെ ഒരു ബേസ് സ്റ്റെച്ച് ചെയ്യുന്നു. അപ്പൊ അടുത്ത കണ്ടീഷൻ എന്താണ്, ഈ ടോപ്പ് വെർട്ടീസ്, അതായത് മൂന്ന് മേൽമൂല മൂന്നാം മൂലയിലുള്ള വെർട്ടീസിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഈ ഒരു ബിന്ദു ഒരു സമാന്തരമായിട്ട് നമ്മൾ ലൈൻ വരച്ചു. ഓക്കെ, അത് ഈ ബേസ് ലൈൻ നമ്മുടെ പാദത്തിനോട് സമാന്തരമാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരച്ചു. ഇനി നോക്കുക, ബി എ പി, നമുക്ക് ബി എ പി നമ്മൾ 90 ഡിഗ്രി ആകുമ്പോൾ ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ്, മാത്രമല്ല ഇത് നമ്മൾ മട്ട ത്രികോണങ്ങൾ എന്നല്ലേ പറയാം. അപ്പൊ ബി എ പി ഒരു മട്ട ത്രികോണമായിരുന്നു, കാരണം ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ ട്രയാംഗിൾ, ആ കോണി, ത്രികോണം ഇങ്ങനെ, അതായത് ബി എ പി 90 ഡിഗ്രി എന്ന് പറഞ്ഞു, ബി എ പി, ബി എ പി എന്നുള്ള ത്രികോണം നമുക്ക് ഇവിടെ കിട്ടി. ഈ ത്രികോണത്തിന്റെ ബി എ പി എന്നുള്ള എ എന്ന് പറയുന്നത് 90 ഡിഗ്രി, അതുകൊണ്ട് ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണെങ്കിൽ ഇതൊരു മട്ട ത്രികോണമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തത് ട്രയാംഗിൾ എ ബി പി എന്ന് പറയുന്നതാണ് ഈ ട്രയാംഗിൾ എ ബി പി. അപ്പൊ നമ്മൾ ഒന്നാമത് കണ്ടുപിടിച്ചു, സിമ്പിൾ ആണ്, ഒന്നാമത്തത് നമ്മൾ കണ്ടുപിടിച്ചു.